stop agane. Cheta, ee house Kerala evadiya? Endu? Aa Kerala house. Oh, aa check post nere poi. Valathottu thirinja edavasathu kaanana veena. Aa nanni. Seri. Njan minnaannu varum. Appo chaaya vaan thera. Mummy, ninga karunga. Ninga ella saapidunga na apparama saapidukuren. Saapidade, saapidade, kunnungale ei saapidade. Okay, saapidu, saapidu. Karama. Eh, yaara nee? பைத்தியக்கார மாதிரி இருக்கு. ஐயய்யா, எல்லாம் நீ என்ன பண்ற? இந்த பிச்சைக்காரனே ஒரு வருஷமா சாப்பாடே காணாம போயிருக்கே. போ போ போ. இன்னி நான் யாருன்னு சொல்றேன். அதான் உன்னோட பேரா? என் பேரு கண்ணப்பன். எல்லாரும் என்ன டெஸ்டர் கண்ணப்பன் என்று വിളிக்கும். இனி முதல் நீங்க என்ன சாப்பிடுறதுக்கு முன்னாடி நான் சாப்பிட்டுட்டு விஷோ கிஷோ இல்லன்னு உறப்பு வரணும். என்கிட்ட தான் நீங்க சாப்பிடணும். ஏன் எதுக்கு? சொல்றேன். கல்லு வாதுக்கு தெரியுமா? இதுக்கு முன்னாடி அங்க தான் எனக்கு டியூட்டி. சாராய டெஸ்டர் ஒரு நாள் நான் லீவ் எடுத்தப்போ அங்கே சத்தது 40 பேர் கண்ணு போகுது 30 பேர் என் அப்பன் தான் வைப்பிங் கேர்ல டெஸ்டர் ஆயிருந்தது அப்பன்ட நாலாவது கல்யாணத்தினி அப்பன் ரெண்டு தோசம் லீவ் எடுத்தப்போ அங்கே 100 பேர் வடியாய் 150 பேர் கண்ணின் ஃபீஸ் பச் நின் கதை என்ன இவர யாருக்கு கேக்கண்டா அது நீ பொறுத்துறங்க நீங்க என்ன சொன்னாலும் நான் போக மாட்டேன் அந்த பெரிய தேவர் சார் தான் என்ன இங்க ஏச்சது ஹலோ ஆ வந்து ஓ அப்படியா சரி பெரியப்பா இந்த உலகத்தில் 24000 விஷம் இருக்கு பட்டி விஷம் பூச்ச விஷம் பாம்பு விஷம் ஆனை விஷம் ஆடு விஷம் எலி விஷம் டெலிவிஷன் காதல் விஷம் கை விஷம் மூக்கில் விஷம் வயிறில் விஷம் நெஞ்சில் விஷம் இதில் ஏது விஷமாயாலும் எனக்கு ஏக்காது நான் சாப்பிட்டு 5 மினிட் கழிஞ்சி என் நகரில் எல்லாம் நீல நிறம் வந்தால் சாப்பாடு கண்டிப்பா விஷம் இருக்கு மாமி பின்ன നിങ്ങൾ ഇവിടെ എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസം ഞാൻ അവിടെ നിൽക്കണമെന്ന പെരിയ തേവർ സാർ പറഞ്ഞിരിക്കുന്നത് ദാ നോക്കേ ഇങ്ക ഇരിക്കരുതേ ഒരേ ഒരു ബെഡ്റൂം ദാ അതിനെ നാങ്ക നാല് പേർ കിടക്കരുതേ കഷ്ടം കുഴപ്പമില്ല നിങ്ങൾ നാല് പേരുടെ കൂടെ അതിന്റെ ഓർത്ത് ഞാൻ കിടന്നോളാം എന്നെ ഒരു സ്ത്രീയായി കണ്ടോളൂ എനിക്ക് വിരോധമില്ല അയ്യടാ വന്നിരിക്കുന്ന ഒരു സ്ത്രീ ലോല എന്താ വെളിയില അമ്മി കിടക്കുന്ന വരാന്ത ഒന്ന് ഇരിക്ക് അങ്ങ പോയി കിടക്ക് ഓ മമ്മി വരാന്തയിലാണ് കിടക്കുന്നത് മമ്മി എങ്കിൽ മമ്മി മമ്മി കാണാൻ എങ്ങനെ സുന്ദരിയാണോ എന്റെ മോനെ കിട്ട് മമ്മിയല്ല അരക്കര അമ്മി അരക്കണ അമ്മി മനസ്സിന് വെറുതെ കൊതിപ്പിച്ച് ഉച്ച യൂണിന് മുമ്പ് വിളിക്കുമോ ടെസ്റ്റിങ്ങിന് അവളുമാരൊരു അമ്മി ദാദയുണ്ട് കാളിമുത്തു ഉരലെടുത്ത് ഒറ്റക്കൈ കൊണ്ട് അമ്മാന മാടലാണ് അയാളുടെ ഹോബി സംശയിക്കേണ്ട ഇവൻ കാളിമുത്തുവിന്റെ ശിഷ്യനാ തടിയുണ്ടെങ്കിൽ പുല്ലെങ്കിലും പറിച്ചു തന്നെ വല്ലപ്പോ എന്റെ ജെട്ടി കണ്ടടാ ഞാൻ എടുത്തൊന്നുമില്ല എനിക്കത് പാകാകേയില്ല പിന്നെ ഇതെവിടെ പോയി ഈ ലൊക്കാലിറ്റി എവിടെ ഉണ്ട് അതിന്റെ മണമല്ലുണ്ട് അത് അടുത്ത വീട്ടിൽ ഉണക്കമീൻ വറക്കണമാണോ പിന്നെ അഷാട്ടിക്ക് ഇത്രയും നല്ല മണോ കിട്ടിയാണ്ട് അയ്യോ സെറ്റപ്പൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലേ മുങ്ങാൻ പോവും പോവും അല്ല ഇവർ ഈ ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ടാ യാത്ര അതെ അതെ
ഈ പെറുക്കാൻ നടക്കുന്ന പാണ്ടികളെ എടുത്തു പോകണ്ടെന്ന് കരുതി സേഫ്റ്റി സൈഡിന് എടുത്തു വെച്ചതാ. അതെ. ൂടി ഉറങ്ങണം. നിന്നോട് ചുരുണ്ടുകൂടാനല്ല പറഞ്ഞത്, എനിക്ക് ഇവിടെ ചുരുണ്ടുകൂടി ഉറങ്ങണോന്ന്. നേരെ കിടക്കരു കള്ളി, ടെസ്റ്റർ കണ്ണപ്പനോണ നിന്റെ കളി. പിന്നെ മനണ്ട് പണ്ടാറും ചുരുണ്ടുകൂടി പോ വൃത്തിയായിട്ട് പായേ. ഇപ്പൊ ചുരുണ്ടൂല, പക്ഷെ കിടക്കാൻ പറ്റില്ലല്ലോ. ഇതങ്ങനെ നേരത്തെ ചെയ്താൽ മതിയായിരുന്നില്ലേ? ഇത് പണ്ടെങ്ങാൻ ചുരുണ്ടുകൂടി ചത്ത ഏതോ തമിഴന്റെ പ്രേതം ഈ പായ കൂടിയിട്ടുണ്ട്. ഏതായാലും ഞാൻ വെറുതെ വിടാന്ന് വെച്ചിട്ടില്ല. 18-ാമത്തെ അടവ് അത് ഞാനൊന്ന് എടുക്കും. തീർന്നല്ല നിന്റെ അഹങ്കാരം, എനിക്കിനി സ്വരോട്ടൊന്ന് കിടന്നുറങ്ങണം. ഈശ്വരന്മാരെ രക്ഷിക്കണേ. അമ്മാവാസിക്ക് പിറ്റേന്ന് രാവിലെ മാമി കൺ തുറന്ന് മന്ത്രം ചൊല്ലി ആര് നോക്കിയാലും ഇന്ന് വീട് നാടും വിട്ടേ പോയിടുമെന്ന്. നക്ഷത്രം അവളും ഭയങ്കരമാണത്. ഇന്ന മാതിരി കോടിയില ഒരാൾക്ക് താ അന്ത ഭാഗ്യം കിടക്കും. ഏതോ കടവുൾ പുണ്യത്തില എനക്കന്ത ഭാഗ്യം കിടച്ചിരുന്നു. അന്ത നക്ഷത്രത്തോടെ എഫക്ട് ഞങ്ങൾക്കൊന്ന് കാണണം മാമി. അതെ, കേരള പോലീസിനെ കൊണ്ട് നടക്കാത്ത കാര്യം മാമി നടത്തണം. അന്ത മലയാളികൾ ഇന്ന് ഊറെ വിട്ട് ഓടണം. ആ മാമി, ഓക്കേ, ഞാൻ ട്രൈ പണ്ടേ. അപ്പടി ചൊല്ലാതിങ്ക, ചെയ്തേ പറ്റൂ. അങ്ങനെയാ പറഞ്ഞിരിക്കേ. ഓക്കേ, നാളേക്ക് കാളിയില എന്റെ കണ്ണോടെ പവർ എന്നാണെന്ന് ഞാൻ അവങ്ങൾക്ക് കാണിച്ചു കൊടുക്കറാ. ഓക്കേ, ഇവിടുന്ന് എങ്ങനെ വാസുവട്ട ഒന്ന് രക്ഷപ്പെടുക? എങ്ങനെ രക്ഷപ്പെട്ടാലും പോലീസുകാരെ പൊക്കി നമ്മളെ ഇവിടെ കൊണ്ടുവരും. വല്ലാത്തൊരു പുരിവാല വന്ന് പെട്ടിരിക്കുന്നത്. ആഹാ, എന്താണ് രണ്ടുപേരും കൂടി കൊണ ആപ്ലിക്കേഷൻ? മുങ്ങാനല്ല, അകത്തെ ബാത്റൂമിന് വെള്ളമില്ലല്ലോ, അതുകൊണ്ട് പുറത്ത് മറപ്പരയിൽ കുളിക്കാൻ. അത് വേണ്ട, ഞാൻ കോരി വെച്ച വെള്ളമാണ്, ഞാൻ കുളിച്ചിട്ട് നിങ്ങൾ കുളിച്ചാൽ മതി. അത് ശരിയാണ്, അവൻ ആദ്യം കുളിക്കട്ടെ, നമുക്ക് മുറി പോയി വെയിറ്റ് ചെയ്യാം. മുറി പോയി വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് മൂന്ന് പേർക്കും കൂടി ഒരുമിച്ച് കുളിക്കാം. അയ്യേ, മൂന്ന് പേരും കൂടി ഒരുമിച്ച് കുളിക്കേ? അതിനിപ്പോ എന്താ, നമ്മൾ മൂന്ന് പേര് ആണുങ്ങളല്ലേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മൂന്ന് പേർക്കും കൂടി കണ്ണടച്ച് കുളിക്കാം. കണ്ണടച്ച കണ്ണടച്ച് കുളിച്ചാ കാണില്ല, അതറിയില്ലേ. കേറ് കേറ്. ഞാൻ കുളിക്കാൻ ഓരോരുത്തരായിട്ട് വാ, കേറ്. അല്ല, നീ ഇതെങ്ങോട്ട് പോണു? ഞാൻ കുളിമുറിയുടെ വാതിൽ അടക്കാൻ പോണു. അയ്യോ, നീ കേറ്, ഞാൻ അകത്ത് നടച്ചോളാം. ശരിയാണല്ലോ, ഇതിന്റെ വാതിൽ അകത്ത് കണ്ണടച്ചുള്ള കളിയാണ്. കളിയല്ലട കുളി. എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു. എന്ന് വെച്ച് കണ്ണുറക്കല്ലേ കേട്ടാ. ദൈവം കണ്ണു തന്നത് എന്ത് ഭാഗ്യം! അതെന്താ വല്ലപ്പ, ഇല്ലെങ്കിൽ കണ്ണടക്കാൻ പറ്റുമായിരുന്ന. ആദ്യം നിന്റെ വായടക്ക്. നമ്മ പശു ഇതേ ഒരു ട്രയൽ പാക്കലാം. വർക്ക്ഔട്ട് ആയി പോച്ചു. ഓക്കേ, ആ നെക്സ്റ്റ് സോപ്പ അറിയില്ല. ആ എന്നാ, ആ കിട്ടി. അച്ഛേ, കൈ എടുക്കണം, അത് സോപ്പല്ലടാ. എന്താടാ പെട്ടെന്നൊരു കാറ്റ് വന്നെ, മഴ പെയ്യുന്ന തോന്നണേ. നിങ്ങൾ ആചാരി വന്ന് താഴെ കല്ലേലൊന്ന് പിടിയാടാ.
തീരെ പരിചയമില്ലാത്ത സാധനങ്ങൾ കണ്ടാണ് മാമി പേടിച്ചിരിക്കുന്നത്. പരിചയം ഉണ്ടായിരുന്നെങ്കിൽ പേടിക്കില്ലായിരുന്നല്ലോ. ഇന്ന മാതിരി ആളുകളാ തനി കൺട്രീസ്, കൊഞ്ചം കൂടെ കൾച്ചർ ഇല്ലാത്തവങ്ക. ഇവങ്ങളെല്ലാം എന്നെ ചെയ്യണമെന്ന് എനിക്ക് തരും. പകരം വീട്ടാനാണെങ്കിൽ ഞാനൊരു നല്ല വഴി പറഞ്ഞു തരാം. അവരേത് നാണയത്തിൽ ചെയ്തോ അതേ നാണയത്തിൽ തിരിച്ചടിക്കണം. അവരെങ്ങനെ മാമിയെ പേടിപ്പിച്ചുവോ അതേപോലെ തന്നെ നിങ്ങളും അവരെ പേടിപ്പിക്കണം. ആ അങ്ങനെ തന്നെ ചെയ്യണം. ദുഷ്ടന്മാരി, അവര് മൂന്ന് പേരിലുണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ നാല് പേരില്ലേ? വേണമെങ്കിൽ ഞാനും ചേരാം. ഒരു വെറൈറ്റി ആയിക്കോട്ടെ. എന്റെ ഭഗവതി, ഇപ്പവും അന്ന കാഴ്ചയെ വിചാരിച്ചു നോക്കിയാ എന്റെ തലയെല്ലാം ചിറ്റത്, എന്റെ ഉടമ്പെല്ലാം വിറക്കിയതമ്മാ. വിഷമിക്കാതെ മാമി, ഇതിന് പ്രതികാരം ചെയ്യാതെ നാം വിടമാട്ടെ.